ഹലോ ഗായ്സ്, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അഞ്ജു. യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. സോ ആസ് ദി ടൈറ്റിൽ സജസ്റ്റ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ദാ ഈ പ്രൊഡക്റ്റാണ്, കോസാറക്സിൻ്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ മ്യൂസിൻ പവർ എസെൻസ്. പ്രൊഡക്റ്റ് റിവ്യൂയിലോട്ട് കടക്കുന്നതിന് മുന്നേ ചെറുതായിട്ട് ഞാൻ ഈ ബ്രാൻഡിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യാം. സോ കോസാറക്സ് എന്ന് പറയുന്നത് ഒരു കൊറിയൻ ബ്രാൻഡാണ്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് കെ ബ്യൂട്ടി. ദാറ്റ് ഇസ് കെ ബ്യൂട്ടി എല്ലാവർക്കും അറിയായിരിക്കും. ഇറ്റ്സ് വെരി ഫേമസ് ബിക്കോസ് കൊറിയൻസിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ക്ലിയർ ഗ്ലാസ് ലൈക്ക് സ്കിൻ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ദേ ആർ വെരി ഫേമസ് ത്രൂ ഔട്ട് ദി വേൾഡ്. കെ ബ്യൂട്ടിയിലെ വൺ ഓഫ് ദി ഫേമസ് ബ്രാൻഡാണ് കോസാറക്സ് ബിക്കോസ് കോസാറക്സ് ഇസ് വെൽ നോൺ ബ്രാൻഡ് ഫോർ ദ സിംപിൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ആൻഡ് യെറ്റ് എഫക്റ്റീവ് ഫോർമുലാസ്. അവരുടെ പ്രൊഡക്ട്സൊക്കെ ഒരുവിധം എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രൊഡക്ട്സാണ്. അധികം ഒരു കംപ്ലയിൻറ്റോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സിംപിൾ യെറ്റ് എഫക്റ്റീവ് ബ്രാൻഡാണ് കോസാറക്സ്. ഇനി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിലോട്ട് കടക്കാം. ഇത് അവരുടെ സ്നെയിൽ മ്യൂസിൻ റേഞ്ചിൽ നിന്നുള്ള പവർ എസെൻസ് ആണ്. ആദ്യം ഇതിൻ്റെ പാക്കേജിങ് നോക്കാം. ദിസ് കംസ് ഇൻ എ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ബോട്ടിൽ വിത്ത് പമ്പ് പാക്കേജിങ് ആൻഡ് ഈ പമ്പിന് ഇതുപോലത്തെ ഒരു ക്യാപ്പും ഉണ്ട്. സോ ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് പാക്കേജിങ്. പ്രത്യേകിച്ച് ലീക്കേജോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിങ് ആണ്. ഇനി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,250 to 1,450 റേഞ്ചിലാണ് വരിക ഫോർ 100 ml ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ, സോ I know this is a little expensive. Personally, this is the most expensive product I own in skincare. Okay, price wise nokkumba namukku korcha expensive aayittu thonum, pakshe think about the ml that they provide. നമ്മൾ ഒരുവിധം വാങ്ങിക്കുന്ന എല്ലാ സീറംസും ഇത്രയുള്ള 30 ml ബോട്ടിലിന് വി പേ അറൌണ്ട് 500 to 600 rupees. സോ 100 ml ഓഫ് പ്രൊഡക്റ്റിന് നമ്മളൊരു 1,250 or 1,450 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് കൈൻഡ് ഓഫ് ജസ്റ്റിഫയബിൾ, ഐ വുഡ് സേ. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ദിസ് ഇസ് ഗോയിങ് ടു ലാസ്റ്റ് യു ഫോർ എ ലോങ് ടൈം. ഞാൻ പേഴ്സണലി ഇതൊരു 3 months ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആൻഡ് സ്റ്റിൽ ഇത്രയും പ്രൊഡക്റ്റ് ബാക്കിയുണ്ട്. 3 months എന്ന് പറയുമ്പം അപ്രോക്സ് ഒരു 2 months ഐ യൂസ് ടു യൂസ് ദിസ് പ്രൊഡക്റ്റ് ഡേ ആൻഡ് നൈറ്റ് അറൗണ്ട് 2 to 3 pumps. അപ്പോൾ ഇത് അത്യാവശ്യം കുറേ നാൾ നിൽക്കുന്ന പ്രൊഡക്റ്റാണ്. നമ്മൾ അത്രയും പേ ചെയ്താലും വി ഗെറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി ഫോർ ദി പ്രൈസ് വി പേ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് കടക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇൻ ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിൽ ഫ്രേഗ്രൻസോ എസെൻഷ്യൽ ഓയിൽസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. സോ ഈ വക സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആസ് ഐ സെഡ് ബിഫോർ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഭയങ്കര സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് ഫോർമുലേറ്റ് ചെയ്ത പ്രൊഡക്ട്സാണ് ഇവരുടെ ഓൾമോസ്റ്റ് ഓൾ എല്ലാ പ്രൊഡക്ട്സും. ഇതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ദി സ്റ്റാർ ഓഫ് ദിസ് പ്രൊഡക്റ്റ്, ദാറ്റ് ഇസ് സ്നെയിൽ സെക്രീഷൻ ഫിൽട്രേറ്റ്. 96% ആണ് സ്നെയിൽ സെക്രീഷൻ ഫിൽട്രേറ്റ് ഇതിലുള്ളത്. സോ യാ, വാട്ട് ഇസ് ദ സ്നെയിൽ സെക്രീഷൻ ഫിൽട്രേറ്റ് അല്ലേ? ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് നാച്ചുറലി ബൈ സ്നെയിൽസ്. ചിലർക്ക് കേൾക്കുമ്പോൾ വി മൈറ്റ് ഫീൽ ലിറ്റിൽ ഗ്രോസ്, സ്നെയിൽ മ്യൂസിൻ ഇൻ അവർ സ്കിൻ അല്ലേ? ഇതിൻ്റെ ടെക്സ്ചറും കുറച്ചൊരു ഗ്രോസ് ആണ്. ഐ അഗ്രി ടു ദാറ്റ്. കുറച്ചൊരു വിയേർഡ് ടെക്സ്ചർ തന്നെയാണ് കേട്ടോ. പക്ഷേ അൾട്ടിമേറ്റ്ലി വാട്ട് ഇറ്റ് ഡസ് ടു അവർ സ്കിൻ ഇസ് ദി തിങ് ദാറ്റ് മാറ്റേഴ്സ് അല്ലേ? സ്നെയിൽ മ്യൂസിൻ കണ്ടെയ്ൻസ് ഗ്ലൈക്കോപ്രോട്ടീൻസ്, കോപ്പർ പെപ്റ്റൈഡ്സ്, ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് ഹൈലറോണിക് ആസിഡ്. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ദിസ് മോയ്സ്ചറൈസസ് അവർ സ്കിൻ. അതാണ് ഇതിൻ്റെ കീ ബെനിഫിറ്റ് എന്നുള്ളത്. ഇറ്റ് ഓൾസോ സ്റ്റിമുലേറ്റ്സ് ദി കൊളജിൻ പ്രൊഡക്ഷൻ ഇൻ അവർ സ്കിൻ, ദസ് ഗിവിംഗ് എ യൂത്ത്ഫുൾ ഗ്ലോ ടു അവർ സ്കിൻ. സ്നെയിൽ മ്യൂസിൻ്റെ കാര്യം വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമായിരിക്കാം, ഈസ് ഇറ്റ് ക്രൂവൽറ്റി ഫ്രീ, അല്ലെങ്കിൽ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ ഫിൽട്രേറ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്നെയിൽസ് ഹാംഡ് എന്നൊക്കെ ഉള്ളത് അല്ലേ? ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി മെൻഷൻ ചെയ്തിരിക്കുന്നത് അവരൊരു രീതിയിലും സ്നെയിൽസിനെ ഹാം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ സെക്രീഷൻ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ. ഈ ഒരു പ്രൊഡക്റ്റ് എനിവേ ക്രൂവൽറ്റി ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ടാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിലുള്ള സൂപ്പർബ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹ്യൂമെക്ടൻസ് ആയിട്ട് വി ഹാവ് സോഡിയം ഹൈലറിനേറ്റ്, പാന്തനോൾ, ബീറ്റൈൻ, അതുകൂടാതെ ഇതിൽ കുറച്ച് സ്കിൻ സ്മൂത്ത്നേഴ്സ് ആൻഡ് ഹീലേഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് അലന്റോയിൻ ആൻഡ് ആർജിനൈൻ. നെക്സ്റ്റ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ടിലോട്ട് കടക്കാം. ദാറ്റ് ഇസ് ദിസ് വൺസ് ടെക്സ്ചർ. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു ഗ്രോസ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഇച്ചിരി സ്ലൈമിയും അതേസമയത്ത് കുറച്ചധികം സ്റ്റിക്കിയും ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഭയങ്കര ഗ്രോസ് ആയിട്ട് തോന്നും, വൈ ദിസ് ഇസ് ലൈക്ക് ദിസ് എന്നൊരു തോന്നൽ വരും. പക്ഷേ ഗ്രാജ്വലി ഐ തിങ്ക് വിൽ ഗെറ്റ് യൂസ് ടു ദാറ്റ്. നമ്മളത് എടുക്കുമ്പോൾ മാത്രമേ ആ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവുള്ളൂ. നമ്മളത് നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാൻ നേരത്ത് ആ ഒരു സ്റ്റിക്കിനെസ് ഒക്കെ അങ്ങോട്ട് പോകും കേട്ടോ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ.
ദിസ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ക്യാൻ ബി അപ്ലൈഡ് ഡേ ആൻഡ് നൈറ്റ്. അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഈ ഒരു പ്രൊഡക്റ്റിലില്ല. ദിസ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ആസ് എ സീറം ആൻഡ് ആസ് എൻ എസൻസ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒരു ആക്റ്റീവ് പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് ആക്റ്റീവിൻ്റെ കൂടെ പെയർ ചെയ്യാം, ദാറ്റ് ഈസ് ഏത് സീറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്കിത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊരു സീറം അപ്ലൈ ചെയ്തതിന് മുന്നേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഡസൻറ്റ് കോസ് എനി ഇറിറ്റേഷൻ ടു അവർ സ്കിൻ. നൗ ഹൂ ഇസ് ദിസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ? ഏത് ഏജിലുള്ളവർക്കാണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. ടീനേജർ ആയിക്കോട്ടെ, ഈവൻ ഓൾഡ് ഏജ് ആയിക്കോട്ടെ, എനി വൺ ക്യാൻ ഈസിലി യൂസ് ദിസ് പ്രൊഡക്റ്റ്. ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഐ വുഡ് സേ എനി വൺ ഫ്രം ഓയിലി ടു ഡ്രൈ സ്കിൻ ക്യാൻ യൂസ് ദിസ്. എക്സ്ട്രീംലി ഓയിലി സ്കിൻ പീപ്പിൾ ക്യാൻ ഫൈൻഡ് ദിസ് എ ലിറ്റിൽ ടാക്കി. സോ ഐ വുഡ് സേ യു ക്യാൻ ജസ്റ്റ് അവോയ്ഡ് ദിസ് ഇഫ് യു ഹാവ് എക്സ്ട്രീംലി ഓയിലി സ്കിൻ. ഇനി അതേപോലെ തന്നെ ഇഫ് യു ഹാവ് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ, നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്ത് സീലിൻ ചെയ്യുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് ഫൈൻ. ഉറപ്പായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ കുറേ ഹ്യൂമെക്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ യു നീഡ് ടു അപ്ലൈ ദിസ് ആൻഡ് ദെൻ യു നീഡ് ടു ഡെഫിനറ്റ്ലി ഗോ വിത്ത് എ മോയ്സ്ചറൈസർ. ഇത് അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നത് ഇസ് നോട്ട് എ ഗുഡ് ഐഡിയ. സ്നെയിൽ മ്യൂസിൻ ഓർ സ്നെയിൽ സെക്രീഷൻ ഫിൽട്രേറ്റിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന് തന്നെ പല പ്രൊഡക്ട്സ് ഉണ്ട്. ദാറ്റ് സ്നെയിൽ മ്യൂസിൻ റേഞ്ചിൽ വേറെയും കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, അവരുടെ സ്നെയിൽ മ്യൂസിൻ ക്രീം ഒക്കെ ഉണ്ട്. സോ അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ട്രൈ ദാറ്റ് ഔട്ട്. ഐ തിങ്ക് സ്നെയിൽ മ്യൂസിൻ ക്രീം ഇസ് ഗുഡ് ഫോർ ഡ്രൈ സ്കിൻ പീപ്പിൾ. ചിലവർക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ പേർജിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദറ്റ് ഇസ് ചെറിയ ചെറിയ ടൈനി ബംസ് പോലത്തെ സംഭവങ്ങൾ വരാം കുറച്ച് നാളത്തേന് കേട്ടോ. അതൊരു ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേനും പിന്നെ അങ്ങോട്ട് സബ്സൈഡ് ആവും. പിന്നെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ്റെ ആസ് ഓഫ് നൗ ഒരു ഡിസഡ്വാൻറ്റേജും ഇതുവരെ ഇല്ല. പക്ഷേ സം ഡോക്ടേഴ്സ് ഹാവ് വാണ്ട് ചിലവർക്ക് സ്നെയിൽ മ്യൂസിൻ അലർജറ്റിക് ആവാം. സോ unless and until you try it, we can't tell whether you're allergic to snail mucin or not ennalladu alle. So angana ningalku allergic aavam ennu thonunnundengile please do avoid this. അപ്പം നെക്സ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് വിത്ത് ദിസ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്? ഞാനിത് വാങ്ങിക്കാൻ കാരണം റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മൈ സ്കിൻ വാസ് എക്സ്ട്രീംലി ഡ്രൈ ആൻഡ് ഇറിറ്റേറ്റഡ് ആൻഡ് വാട്ട് നോട്ട്. സോ അതുകൊണ്ട് എൻ്റെ സ്കിന്നിനൊന്ന് കാം ഡൗൺ ചെയ്യാനുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ഇത് നല്ല കാമിങ് ആൻഡ് സൂദനിങ് പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ അത്യാവശ്യം കുറേ പേര് റെക്കമെൻഡ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ജെയിംസ് വെൽഷ് ആൻഡ് ഓൾ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓക്കെ ഐ തോട്ട് ഐ ലെറ്റ് മീ ഗിവ് ദിസ് എ ഷോട്ട് എന്നുള്ളത്. ആൻഡ് ഐ എം റിയലി ഇംപ്രസ്ഡ് വിത്ത് ദിസ് വൺ. ഓക്കെ, ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേർപ്പസ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ദിസ് എസൻസ് ഹെൽപ്സ് ദി സ്കിൻ ടു ലൂസ് ലെസ് മോയ്സ്റ്റ് വൈൽ കീപ്പിംഗ് ദി സ്കിൻ സൂത്ത് ആൻഡ് ഹെൽത്തി. സോ യാ, ഇത്രയും ഇവർ ഇതിൽ ക്ലെയിം ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സ്കിന്നിൽ നിന്നുള്ള മോയ്സ്ചർ ലോസ് അത് കൺട്രോൾ ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആൻഡ് ഹെൽത്തി ആയിട്ട് നോക്കുന്നുള്ളത്. ഹൈഡ്രേഷൻ ഹൈഡ്രേഷൻ ഹൈഡ്രേഷൻ, അതാണ് എനിക്ക് ഇതിൽ കീ കാര്യമായിട്ട് പറയാനുള്ളത്. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഇഫ് യുവർ സ്കിൻ ഇസ് ഇറിറ്റേറ്റഡ് ആൻഡ് ഇഫ് യുവർ സ്കിൻ ഇസ് ഗോയിങ് ത്രൂ എ ടഫ് ടൈം, യു ക്യാൻ ഡെഫിനറ്റ്ലി ഗിവ് ദിസ് എ ഷോട്ട്. ഐ തിങ്ക് ദിസ് വിൽ കാം ഡൗൺ ദി സ്കിൻ. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഗിവ്സ് എ നാച്ചുറൽ ഗ്ലോ ടു അവർ സ്കിൻ. കുറേ നേരം ഒന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ യുനോ ഡ്യൂ ടു ദി കൺസിസ്റ്റൻസി ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്കൊരു ഗ്ലോയിങ് യൂത്ത്ഫുൾ സ്കിന് പോലെ തോന്നും. ഇഫ് യുവർ സ്കിൻ ഇസ് ഇറിറ്റേറ്റഡ്, ഇഫ് യുവർ സ്കിൻ ഇസ് ഡ്രൈ ആൻഡ് ഇഫ് യുവർ സ്കിൻ ഇസ് ഡീഹൈഡ്രേറ്റഡ്, അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രൊഡക്റ്റാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ മിറക്കിൾസ് ഒന്നും ഇതിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഐ ഹാവ് സീൻ മെനി പീപ്പിൾ ടെലിംഗ് ദാറ്റ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവരുടെ ആക്നെയും മാർക്സും സംഭവങ്ങളൊക്കെ റെഡ്യൂസ് ആയി എന്നുള്ളത്. ഞാൻ ആക്നെ മാർക്സിന് വേണ്ടിയിട്ട് ട്രാനെക്സാമിക്കും വൈറ്റമിൻ സി ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് ഗിവ് ദിസ് വൺ എ ക്രെഡിറ്റ് ഫോർ ദാറ്റ്. സോ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഐ എം നോട്ട് ഗോയിങ് ടു കമൻറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ഗൈസ്. അപ്പം നിങ്ങൾ സിമ്പിൾ ഹൈഡ്രേറ്റിംഗ് സൂതിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തപ്പുന്നുണ്ട് നിങ്ങളുടെ സ്കിന്നിന്, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നെസസറി ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് വൺ. ഐ വോണ്ട് സേ ദിസ് ഇസ് എ മസ്റ്റ് ഇൻ യുവർ സ്കിൻ കെയർ, ബട്ട് ഇഫ് യു വോണ്ട് ഓർ ഇഫ് യു ഫീൽ യു നീഡ്, യു ക്യാൻ ഡെഫിനറ്റ്ലി ഇൻകോർപ്പറേറ്റ് ദിസ് ഇൻ യുവർ സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ഗൈസ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് ദം, സോ ദാറ്റ് ദേ വിൽ ഓൾസോ ബെനിഫിറ്റ് ആൻഡ് മേക്ക് എ റൈറ്റ് ചോയ്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.